ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരി വളർത്തലിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ സാധാരണയായിട്ട് തിലാപ്പിയ, റെഡ് ബെല്ലി നെറ്റർ ഇതൊക്കെ ഇപ്പോൾ തിലാപ്പിയൊക്കെ വ്യാപകമായിട്ട് ചെയ്യുന്നതുപോലെ ഇപ്പോൾ ഒരുപാട് കർഷകർ നാടൻ മത്സ്യങ്ങളെ ഇപ്പോൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഫാമുകളിലൊക്കെ ചെന്നാൽ അവർ ഹാച്ചറി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെയൊക്കെ എന്താണ് നാടൻ മത്സ്യങ്ങളുടെ കൃഷി വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കാരി വളർത്തലിനെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം, അങ്ങനെ ഒരു വിഷയം നമുക്ക് ഒരു വീഡിയോ ചെയ്യാം, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണം കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ശുദ്ധജലത്തിൽ വളരെ ലാഭകരമായി വളർത്താൻ കഴിയുന്ന മത്സ്യമാണ് കാരി. കൂടാതെ മുതൽ മുടക്ക് കുറച്ച് മത്സ്യകൃഷിയിലേക്ക് വരുന്ന തുടക്കക്കാർക്ക് ചെയ്യാവുന്ന കൃഷിയാണ് കാരി കൃഷി. കാരണം ഈ കൃഷിയിൽ മത്സ്യകൃഷിയിലെ ശാസ്ത്രീയ രീതികൾ ഒന്നും തന്നെ അറിയേണ്ടതില്ല. ഹെറ്റിനോ ന്യൂസ്റ്റിസ് ഫോസിലിസ് എന്ന ശാസ്ത്രനാമമുള്ള കാരി തേയിലി, മൊയ്യ, കടു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കൂടാതെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ, അതായത് ശിംഗള, സംഗോട്ട്, മഗുര, ഖാഗ്ഡി, അങ്ങനെയൊക്കെ മാർപ്പൂ, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുളങ്ങളിലും തോടുകളിലും ചതുവ് പ്രദേശങ്ങളിലും കാരി മത്സ്യങ്ങൾ കാണപ്പെടുന്നു. ജലസ്രോതസ്സുകൾ അപ്രത്യക്ഷമാകുന്നതും മലിനീകരണവുമെല്ലാം ഇവയുടെ ലഭ്യത കുറച്ചു. എന്നാൽ ഇപ്പോൾ വളരെയധികം കർഷകർ കാരി വരാൽ പോലെയുള്ള നാടൻ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം കാരിയുടെ ഉയർന്ന വിപണി മൂല്യവും പോഷക മൂല്യവുമാണ്. 6-7 മാസം കൊണ്ട് 250 മുതൽ 300 ഗ്രാം വരെ വളരുന്ന കാരി മത്സ്യത്തിന് 300 മുതൽ 400 രൂപ, അതായത് കിലോയ്ക്ക് 300 അല്ലെങ്കിൽ 100 മുതൽ 400 രൂപ കിലോയ്ക്ക് ലഭിക്കുന്നുണ്ട്. നാടൻ മത്സ്യങ്ങൾക്ക് ഡിമാൻഡുള്ള ഈ കാലത്ത് കാരി വിളവെടുപ്പിന് ശേഷം വിപണി കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് അതിൻ്റെ ഫാമിങ്, അഡ്വാൻറ്റേജസ് അതിൻ്റെ ഫീഡിങ്, മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം പറയുന്ന ഇൻഫർമേഷൻസ് ശ്രദ്ധിക്കുക. മാംസ്യങ്ങൾ, കൊഴുപ്പ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുക്കളും ജീവകങ്ങളും കാരി മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഉയർന്ന അളവിൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള ആഹാരക്രമത്തിൽ ഇവയെ ഉൾപ്പെടുത്താം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ് ഇരുമ്പ്. അതിനാൽ അനീമിയ ഉള്ളവർക്ക് കാരി അതിവിശിഷ്ടമായ ആഹാരമാണ്. കൂടാതെ കാരിയിലെ കൊഴുപ്പുകൾക്ക് മുറി ഉണക്കുന്ന സംയോജക കലയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുണ്ട്. വളർത്തു മത്സ്യങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ സവിശേഷതകളും കാരി മത്സ്യത്തിനുണ്ട്. പരന്ന തലയും ഉരുണ്ട ശരീരം, വൃത്താകൃതിയിലുള്ള വാലുകളുമുള്ള കാരിക്ക് നാടൻ മുഷിയുമായി സാദൃശ്യമുണ്ട്. കാരിയുടെ മുതിച്ചിറക് മുഷിയുടേതിനേക്കാൾ ചെറുതാണ്. മാംസളമായ ചുണ്ടും കൂർത്ത പല്ലുകളും 4 ജോടി മീശകളും കാരിക്കുണ്ട്. ചെകിളയ്ക്ക് ഇരുവശവുമുള്ള പാർശ്വച്ചിറകിൽ കൂർത്ത അരം പോലെയുള്ള മുള്ളുകളുണ്ട്. സാധാരണയായി 30 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ കാരി വളരും. വളർച്ചാ നിരക്ക് കുറവാണെങ്കിലും വളരെ ഉയർന്ന വില ലഭിക്കുന്നതിനാലും ഉയർന്ന സാന്ദ്രതയിൽ വളർത്താം എന്നതിനാലും കൃഷി അദായകരമാകും. PH വേരിയേഷൻസ് ഉണ്ടായാലും കാരി കൃഷിക്ക് പ്രശ്നമുണ്ടാവില്ല. ജലം മലിനമായാലും കാരി വളർത്താം. അന്തരീക്ഷവായു ശ്വസിക്കാൻ സഹായിക്കുന്ന ഉപശ്വസനാവയവങ്ങൾ ഉണ്ടെന്നതിനാൽ DO കുറഞ്ഞ ജലത്തിലും കാരി വളർത്താം. നമുക്കറിയാലോ ഡിസോൾവ്ഡ് ഓക്സിജൻ. ഇടയ്ക്ക് ജലോപരിതലത്തിൽ എത്തുന്ന ശീലമുണ്ട് കാരിക്ക്. ആയതിനാൽ കുളത്തിൻ്റെ ആഴം 3 അല്ലെങ്കിൽ 4 അടി മാത്രം മതി. കുളത്തിൽ നിന്ന് ചാടിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ കുളത്തിന് അധികം സ്ലോപ്പ് കൊടുക്കരുത്. ബണ്ട് നല്ല സ്ട്രോങ് ആയി ഇരിക്കണം. കുളത്തിന് ചുറ്റും വല കൊണ്ട് വേലി ഒരുക്കണം. കുത്തനെയുള്ള ബണ്ടുകളാണ് കൂടുതൽ നല്ലത്. കുളം വറ്റിച്ചോ അല്ലെങ്കിൽ കുളം ഒരുക്കിയോ കുളം വറ്റിക്കാതെയോ നമുക്ക് കാരി വളർത്താം. തുടക്കക്കാർ കൃഷി ചെയ്യുമ്പോൾ ചതുരശ്ര മീറ്ററിൽ 4 മുതൽ 6 കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിക്കാം. അടുത്ത തവണ, അതായത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത തവണ നിക്ഷേപിക്കുമ്പോൾ ഈ എണ്ണം ചതുരശ്ര മീറ്ററിൽ 20-25 കുഞ്ഞുങ്ങൾ എന്നും നമുക്ക് ഉയർത്താം. അപ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആവും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. PH പ്രശ്നമല്ലെങ്കിലും PH 6 മുതൽ 8.5 ഇതിൻ്റെ ഇടയിൽ നിലനിർത്താൻ ശ്രമിക്കുക. കാരി മത്സ്യങ്ങൾ മിശ്രബുക്കുകളാണ്. ചെറുമത്സ്യങ്ങൾ, ജലപ്രാണികൾ, പുഴുക്കൾ, ജീവാവശിഷ്ടങ്ങൾ എന്നിവ ആഹാരമാക്കും. കൂടാതെ കടലപ്പിണ്ണാക്ക്, തവിട്, കക്കയിറച്ചി,
മത്സ്യാവശിഷ്ടങ്ങൾ, വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ, വേവിച്ച മീൻ വേസ്റ്റ്, കോഴി വേസ്റ്റ് എന്നിവ വളർത്തുകുളങ്ങളിൽ നൽകാവുന്നതാണ്. ഇങ്ങനെയെല്ലാം നൽകിയിട്ട് നമ്മളൊരു 7 അല്ലെങ്കിൽ 8 മാസമാകുമ്പോൾ നമുക്ക് വിളവെടുക്കാം. തീറ്റ നൽകുമ്പോൾ ജന്തുജന്യ മത്സ്യം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിജീവന നിരക്ക് കുറയും. കാരി മത്സ്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മുള്ളു കൊണ്ടാൽ അസഹ്യമായ വേദനയും കൂടാതെ മുറി ഉണങ്ങാൻ താമസം എന്നിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശ്രദ്ധിക്കുക. കാരി മത്സ്യത്തിൻ്റെ വിത്ത് പ്രകൃതിയ സാഹചര്യങ്ങളിൽ കർഷകർക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. കൂടാതെ ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള പ്രേരിത പ്രജനനവും ഈ മത്സ്യങ്ങളിൽ സാധ്യമാണ്. നമുക്കറിയാം, ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പല മത്സ്യങ്ങളുടെ കാര്യം സംസാരിച്ചപ്പോഴും ചർച്ച ചെയ്തപ്പോഴും നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന് അതുപോലുള്ള സാധ്യത അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാം. മഴക്കാലങ്ങളിലാണ് കാരി മുട്ടയിടുന്നത്. ജലാശയത്തിൽ അടിത്തട്ടിലെ കുഴികളിൽ പെൺമത്സ്യങ്ങൾ മുട്ട നിക്ഷേപിക്കുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ആർട്ടീമിയ ലാർവ ആഹാരമായി നൽകിയാൽ അതിജീവന നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. 30 ദിവസത്തിന് ശേഷം കുഞ്ഞുങ്ങളെ മെയിൻ പോണ്ടിലേക്ക്, അത് മെയിനായിട്ടുള്ള വളർത്ത് കുളത്തിലേക്ക് മാറ്റി നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാരി വളർത്തലിനെ കുറിച്ചാണ്. അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നാടൻ മത്സ്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള സവിശേഷതകളൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞായിരുന്നു. കൂടാതെ അതിൻ്റെ ഫീഡിങ്, മറ്റ് ഫീച്ചേഴ്സ്, ബ്രീഡിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് മത്സ്യകൃഷിയിലേക്ക് തുടക്കാരായിട്ട് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ വീഡിയോ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി അമർത്തുക. മത്സ്യകർഷകർക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.